അഫ്ഗാൻ സുരക്ഷാ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കഴിഞ്ഞ നാല് ദിവസത്തിനിടെ തൊള്ളായിരത്തി അൻപത് താലിബാൻ ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് അഞ്ഞൂറ് ഭീകരർക്ക് പരിക്കേറ്റിട്ടുണ്ട് അഫ്ഗാൻ സേനയും താലിബാൻ ഭീകരരും തമ്മിൽ ഇരുപതിലധികം പ്രവിശ്യകളിലും ഒൻപത് നഗരങ്ങളിലും ഏറ്റുമുട്ടൽ തുടരുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സേന പിൻവാങ്ങിയതിന് പിന്നാലെ കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കാനാണ് താലിബാന്റെ ശ്രമം എന്നാൽ എന്ത് വില കൊടുത്തും അതിനെ ചെറുക്കാനാണ് അഫ്ഗാൻ സേന ശ്രമിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പർവാനിലെ സോർക്ക് ഇ പാർസ ജില്ലയുടെയും ഗസ്നിയിലെ മെയിൽ സ്റ്റാൻഡ് ജില്ലയുടെയും നിയന്ത്രണം തിരിച്ചുപിടിച്ചതായി അഫ്ഗാൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അതേസമയം അഫ്ഗാനിസ്ഥാനിൽ അക്രമം അഴിച്ചുവിടാൻ താലിബാൻ സഹായം നൽകുന്നത് പാകിസ്ഥാനാണെന്ന് തുടർന്നടിച്ച് അഫ്ഗാൻ പ്രസിഡന്റ് അഷ്റഫ് ഖനി രംഗത്തെത്തി താഷ്കന്റിൽ സെൻട്രൽ ആൻഡ് സൌത്ത് ഏഷ്യൻ കോൺഫറൻസിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സാന്നിധ്യത്തിലായിരുന്നു ഘനിയുടെ രൂക്ഷ വിമർശനം ഭീകരാക്രമണം ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നും പതിനായിരം പോരാളികൾ താലിബാനെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞ മാസം രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സമാധാന ചർച്ചകളുടെ പ്രാധാന്യമെന്തെന്ന് താലിബാനെ ബോധ്യപ്പെടുത്തുന്നതിൽ പാകിസ്ഥാൻ പൂർണ്ണമായി പരാജയപ്പെട്ടെന്നും താലിബാനെ സമാധാന ചർച്ചകളിൽ പങ്കെടുപ്പിക്കാതെ അഫ്ഗാൻ ജനതയുടെ നാശം ആഘോഷിക്കുകയാണ് പാകിസ്ഥാനെന്നും ഖനി തുറന്നടിച്ചു രാജ്യത്ത് ചിലയിടങ്ങളിൽ താലിബാൻ ചെറിയ ചെറിയ വിജയങ്ങൾ നേടുന്നുണ്ടെങ്കിലും യുദ്ധത്തിൽ അന്തിമ വിജയം അഫ്ഗാൻ സേന നേടുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പ്രശ്നപരിഹാരത്തിനായി താലിബാനുമായി രാഷ്ട്രീയ സമവായത്തിലെത്താനുള്ള ചർച്ചകൾ തുടരുമെന്നും ഖനി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് കേരളകൗമുദി